അടിച്ചു തുടങ്ങി. ഇവരൊക്കെ എങ്ങനെയാണ് എയിംസ് എത്തി? ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗെയിമർ ബോയ് എന്ന യൂട്യൂബ് ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺക്കർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഹാക്കറിനെ കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അതൊരു വലിയൊരു ഗെയിം പ്ലേ അല്ല, കാരണം നമ്മൾ ടയർ പുഷിംഗ് ആണ്, റാങ്ക് പുഷിംഗ് ആണ്, കോൺക്കർ അടിക്കണമെന്നുള്ളത്. അപ്പോൾ രാവിലെ ആയിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സ്കോഡൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ റാൻഡമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു മലയാളിയും കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഹാക്കറിനെ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഗെയിം പ്ലേ എനിക്ക് എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ചത്തതിന് ശേഷം ഞാൻ തന്നെ എന്നെ കൊന്നിരിക്കുന്ന എൻ്റെ എനിമിയെ അല്ലെങ്കിൽ ഹാക്കർ എന്ന് തന്നെ വിളിക്കണം, കാരണം ഹാക്കറാണ്. ആ ഹാക്കറിനെ ഞാൻ സ്പെക്റ്റേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഫുൾ ഹാക്കാണ്. നിങ്ങൾ ഇതുപോലെയുള്ള ഹാക്കറിനെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഫുൾ സ്പെക്റ്റേറ്റ് ചെയ്ത വീഡിയോ ആണ്. പുള്ളിയാണ് ചിക്കൻ ഡിന്നർ അടിച്ചേക്കുന്നത്. പുള്ളിയുടെ റാങ്കൊക്കെ നോക്കുമ്പോൾ പുള്ളി ഐസ് എത്തിയിട്ടുണ്ട്. പുള്ളിയും റാങ്ക് പുഷിംഗ് ആയിരിക്കണം. റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺക്കർ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹാക്കിംഗ് യൂസ് ചെയ്യുന്ന ആയിരിക്കണം കണ്ടിട്ട് എങ്ങനെ തോന്നി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക. അടി കിട്ടുന്നുണ്ട്, അടി കിട്ടും. മാറ്റർ പ്ലെയറാടാ, ഹാക്ക് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മൂവ്മെന്റും ഇല്ല, ഒന്നുമില്ല. പഠിക്കുവൻ പട്ടി ചാവല്ലേ, റെക്കോർഡ് ആവും മൊത്തം. എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണം. ഇതൊന്ന് നില്ലേ, കറക്റ്റ് ഫോട്ടോ. പക്ഷെ നേരത്തെ അവൻ വാൾ ഹാക്ക് വരുമ്പോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെ അടിച്ചു തുടങ്ങി? ഇവരൊക്കെ എങ്ങനെയാണ് എയിംസ് എത്തിയത്? നമ്മളൊക്കെ എന്താ കഷ്ടപ്പാടറിയോ? ചില സമയത്ത് കാളി ഇട്ടേച്ച് പോവാൻ തോന്നുന്നു. നല്ല കാളിയായിരുന്നു അത്. ഞാൻ പെട്ടെന്ന് കോൺകെയറിലേക്ക് ഒന്ന് കേറണം, പുഷ് ചെയ്യണം എന്ന് വിചാരിച്ചാ. പക്ഷെ ഇപ്പൊ എത്ര, ഇത് നാലാമത്തെ പ്രാവശ്യം ഇങ്ങനത്തെ പ്ലെയറിന് കിട്ടണേ. അടിച്ചിങ്ങനെ നേരെ മേലോട്ടാ, രണ്ടാമത്തെ അടിക്ക് ബുള്ളറ്റ് പോവാ. ആ പിന്നെ ക്യൂബി സെറ്റില് ഒരിക്കലും നടക്കൂല. ആ ഹോളില് ഒരുപാട് ആൾക്കാരുണ്ട്. ഹലോ 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 ഹലോ, മലയാളീസ് ഉണ്ടോ ഹോളില്? ഹലോ ഹലോ, ഹാരി ഹാക്കർ, ഹാരി ഹാക്കർ, ബൈ ഹോ ബഹനോ ഹാക്കർ ഹേ ഹാക്കർ ഹാക്കർ ഹാക്കർ. റിക്കോയില് മര്യാദ കൺട്രോൾ ആക്കാൻ പഠിച്ചിട്ടില്ല. അപ്പൊ പാറക തുളച്ചു വിടുന്നുണ്ട്. അവൻ അവനെ കൊറേ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ട്ടാ, നമ്മള് കാണുന്ന അവൻക്ക് അറിയാം. പന്നിയൊക്കെ കൈ കിട്ടി ഞാൻ കൊല്ലുവരും. മണി എത്രയാന്നറിയ ഇപ്പം? എങ്ങനെ അവിടൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റണേ? കളർ ഹാക്ക് ആയിരിക്കും, പിന്നെ വാൾ ഹാക്ക്, മാജിക് ബുള്ളറ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ടയർ പുഷ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം ഈ ഹാക്കേഴ്സിനെയാണ്. അല്ലാത്ത സമയം നമുക്ക് എപ്പോൾ ചെത്താലും വിഷമമില്ല. കാരണം നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കളിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കളിക്കുന്നതാണ്. നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും ചാവാ എന്നുള്ളത്. പക്ഷേ നമ്മൾ ടയർ പുഷിങ് റാങ്ക് പുഷിങ് നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ടായിരിക്കും കളിക്കുന്നത്.
പരമാവധി നമ്മുടെ സേഫ്റ്റി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു നല്ലൊരു പൊസിഷനിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഹാക്കേഴ്സിനെ കിട്ടുമ്പോൾ ശരിക്കും നമുക്ക് നല്ല ദേഷ്യം വരും, അതുപോലെ നല്ല വിഷമം തോന്നുന്നതാണ്. ഈ ഹാക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുക എന്നറിയാൻ പാടില്ല. കാരണം എനിക്കൊന്നും ഒരിക്കലും ഈ ഹാക്ക് ചെയ്ത് കളിക്കാനേ പറ്റില്ല. കാരണം നമുക്ക് ആകപ്പാടി ഈ ഒരു ഗെയിമിനകത്ത് കിട്ടുന്ന നമുക്കൊരു എൻ്റർടൈനിങ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള എനിമീനെ കൊല്ലുമ്പോഴാണ്. അപ്പോൾ അത് ആ കൊല്ലുമ്പോൾ നമുക്ക് കുറേ ടാസ്ക് ഉണ്ട്. നമ്മൾ കവറെടുത്ത് കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ നേരെ ചെന്ന് പോയിട്ട് ഒരാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടിച്ചിടുമ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരാളെ വളരെ സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് കളിക്കുന്നതുകൊണ്ട് യാതൊരു രസവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഹാക്ക് ചെയ്തിട്ട് അവർ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാത്തതിന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫുൾ ടൈം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കളി അല്ലെങ്കിൽ രണ്ട് കളി എനിക്കൊക്കെ ഒട്ടും തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒന്നോ രണ്ടോ കളി നമുക്കത് കളിക്കാൻ പറ്റും, പിന്നെ നമുക്കത് വളരെ ബോറായി തുടങ്ങും. അപ്പോൾ ഈ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ പബ്ജി സ്കില്ല്, നമ്മുടെ ഗെയിമിൻ്റെ സ്കില്ല് നമുക്കില്ലാതായിപ്പോവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളി പെട്ടെന്ന് മടുക്കാനും ചാൻസ് ഉണ്ട്. അത് ഈ ഒരു പബ്ജി തന്നെയല്ല, ഏത് ഗെയിമാണെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ആ ഒരു ഗെയിമിലുള്ള സ്കില്ലും നഷ്ടപ്പെടും, രണ്ടാമത്തെ ആ ഒരു കളിയോട് നമുക്ക് മടുപ്പായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടാൻ വല്ല കാര്യമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഗെയിം പ്ലേയും ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, കാരണം എനിക്ക് ഈ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, പുതിയ പുതിയ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള ഹാക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ. റെക്കോർഡ്